മൂന്ന് പെൺകുട്ടികളുള്ള വീടെന്ന് പറഞ്ഞാല് പലരും അതൊരു ബാധ്യത എന്ന് വിചാരിക്കും. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. മൂന്ന് പെൺകുട്ടികളുള്ള വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഈ ലോകത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് മൂന്ന് പെൺമക്കളല്ല, മൂന്ന് മാലാഖമാരാണ്, മൂന്ന് നക്ഷത്രങ്ങളാണുള്ളത്. സോ ആ അഭിമാനത്തോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദർശന, ഇത് അച്ഛൻ സുദർശൻ. അച്ഛൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഡ്രൈവറാണ്. ഇത് അമ്മ ലത. അമ്മ ഗ്ലെൻ റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇതെന്റെ ഇലക്കാട്ടമ്മ. ഇതെന്റെ മൂത്ത അനിയത്തി അർച്ചന. അവള് ഡിഗ്രി തേർഡ് ഇയർ ദേവമാതാ കോളേജ് കുറവലങ്ങാട്. ഇതെന്റെ രണ്ടാമത്തെ അനിയത്തി. അവള് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്, സെന്റ് ജോസഫ് എച്ച് എസ് എസ് വിളക്കുമാട് പ്ലസ് വൺ. അഞ്ജന. എല്ലാവരെയും കാണാൻ കഴിഞ്ഞാലും വലിയ സന്തോഷം. ഇലക്കാട്ടമ്മയ്ക്ക് പ്രത്യേക ഇലക്കാട്ടമ്മ എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ഈ ചെനക്കത്തൂരമ്മ കാവലമ്മ ഏതോ ഒരു ദേവിയാണെന്ന് ഞാൻ വിചാരിച്ചു. മാത്രം കഷ്ടപ്പെട്ടാന്നറിഞ്ഞ അവളെ വളർത്തിട്ട് കുസൃതി കൂടുതലായിരുന്നു. ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കുമെന്ന് ഓർത്തു. എനിക്ക് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നവര് ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലെയായിരുന്നു അവള്. അത്രയും കുസൃതിയായിരുന്നു. അങ്ങനെയാണല്ലോ, അങ്ങനെ വേണല്ലോ. മൂത്താളല്ലേ, മൂത്താള് എന്ന് പറയുമ്പോ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മിക്സ്ചർ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. ഇനിയിപ്പോ എന്തായാലും കുടുംബം അടുത്ത് നയിക്കേണ്ട ആളും ദർശനയാണല്ലോ. അത് തന്നെ. അപ്പൊ കുറച്ച് കുസൃതി പ്രതീക്ഷ. ബാക്കി രണ്ടുപേരും നിങ്ങളുടെ പ്രതീക്ഷ കുറവാണെന്ന് വിചാരിക്കണ്ട. എനിക്ക് സുദർശനോടും അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ള മൂന്ന് പൊൻകുട്ടികൾ തന്നെയാണ്. പെൺകുട്ടികളല്ല, മൂന്ന് പൊൻകുട്ടികളാണ്. ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളാണ് ദർശന. തീർച്ചയായും ഓരോ എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡ് ഞാൻ എൻജോയ് ചെയ്ത് ആസ്വദിച്ചാണ് ജീവിച്ചത്. വലിയ വിജയങ്ങളും വലിയ മാറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പൊ മാറാതിരിക്കുക എന്നുള്ളതാണ് വെല്ലുവിളി. അത് അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുള്ളതാണ്, ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുതെന്ന്. വണ്ടി ഓടിക്കുന്നോണ്ടാണോ? ഞാനും ഒരുപാട് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് വരുന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യ പാഠങ്ങളിൽ ഒന്നാണ്. പാല് വിൽക്കാൻ പോയി പെൺകുട്ടിയെ കുറിച്ച് പാലുണ്ടി എന്ന കഥാപാത്രം ചെയ്ത നമ്മുടെ അല്ല, ചില ഏരിയകളിലൊക്കെ ഈ പറയുന്ന പോലെ പാലുണ്ണിയും പാലുണ്ണിയേക്കാൾ ഉപരി അതിൽ എൽസമ്മയാണ് ഓർമ്മ. തീർച്ചയായും എനിക്ക് ആ സിനിമ കണ്ടപ്പോഴും അത് ഓർമ്മ. നമ്മളീ പറയുന്ന പോലെ ഒരുപാട് സമ്പത്തിലോ ഒന്നുമല്ല കാര്യം, ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ അത് ഞങ്ങളുടെ മുന്നിൽ ജീവിതത്തിൽ പ്രായോഗികമായി പ്രാവർത്തികമായി കാണിച്ചു തന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു സമൃത. ഞാനിതിനു മുമ്പും ദർശന ദർശനയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഭയങ്കര നന്മയുള്ള കുട്ടിയാണ് ദർശന. ആ നന്മ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടർ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ് അത്. ദർശന ഇനി എത്ര വലിയ ലെവലെത്തുകയാണെങ്കിലും എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, അത് തന്നെയായിരിക്കണം ദർശനയുടെ ഏറ്റവും വലിയൊരു പ്ലസ്. അപ്പൊ ദർശനയ്ക്ക് മെഡിസിൻ കിട്ടാത്തതിൽ ദർശന മാത്രമല്ല, എനിക്ക് കേരളത്തിൽ ഇത് കണ്ടവരെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരും റിവ്യൂസ് പറയുന്നുണ്ട് അയ്യോ മോളെ ഇനിയും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് ഞാൻ ഹാപ്പിയാണെന്ന് പറയാറുണ്ട് ആൾക്കാരോട്. വേറെ സത്യം കൂടെ ഞാൻ പറയട്ടെ, ഞാനും എൻട്രൻസ് ട്രൈ ചെയ്തു. ബയോളജിക്ക് അടിപൊളി മാർക്കാണ്, 90% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എനിക്ക് കാണുമ്പോ തന്നെ ചവിട്ടി കൂട്ടി ഇടാന്ന് തോന്നുന്നു. കേരളം തീർച്ചയായിട്ടും നന്ദി പറയണം, എത്ര ആളുകളുടെ ജീവനാണ് രക്ഷപ്പെട്ടത്. ഹലോ മിസ് അശ്വതി, സോ നമുക്ക് ഈ ഹാപ്പി ഫാമിലിയെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ലാജു സാറിനോട് ഒന്ന് ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് സർ, പ്ലീസ്. ചിലപ്പം ഇലക്കാട്ടമ്മയ്ക്ക് നമുക്ക് നേരിട്ട് ദർശനം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് അമ്മയോട് അനുഗ്രഹം? ഇനി
വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മുടെ ദർശനയുടെ ഒരു കുഞ്ഞു പെർഫോമൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ദർശന കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ കൂട്ടുകാരൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു അതിനിപ്പോ എന്താ നമുക്ക് പങ്കെടുക്കാവല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഒരു ടേപ്പ് ഒരു കാസറ്റ് ഉണ്ടായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിതയുടെ. അപ്പൊ അതെനിക്ക് തന്നു. അപ്പൊ നീ ഇത് പ്രാക്ടീസ് ചെയ്യുക, വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ നീ ഇത് എന്നെ പാടി കേൾപ്പിക്കുക. അങ്ങനെ ഒരാഴ്ച നീണ്ട ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അത് യൂത്ത് ഫെസ്റ്റിവലിന് പാടാൻ പോയി. അങ്ങനെ പാടാൻ പോയി പാടി തിരിച്ചു വന്നപ്പം അച്ഛൻ ഒരു പരാതി എന്നോട് പറഞ്ഞു. അപ്പൊ ആ പരാതി പാട്ട് കഴിഞ്ഞു കേൾക്കാം. ഓക്കെ, അതായിരുന്നു എന്റെ ആദ്യത്തെ കലാപരമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അല്ലേ? അതെ അതെ, യെസ്.